സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചിട്ടാണെന്നുള്ളൊരു പ്രസ്താവന. അത് എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നു, അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ഇൻസിഡൻ്റ് ആയതിനു ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു, എൻ്റെ ഭാര്യയൊക്കെ. അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയാക്കി ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചിട്ടാണെന്നുള്ളൊരു പ്രസ്താവന. അത് എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നു, അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ജൂഡ് ആന്റണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ വിഷയത്തെ തുടർന്ന് നമ്മൾ ആ സമയത്ത് തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതായത് പെപ്പയുടെ പെങ്ങളുടെ കല്യാണം നടത്തിയത് തട്ടിപ്പ് നടത്തിയിട്ടാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്തൊന്നും തന്നെ പെപ്പെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വരെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് തീരെ മനസ്സിലാവാത്തത് ജൂഡ് ആന്റണി എന്ന വ്യക്തി പെപ്പയോടുള്ള വ്യക്തി വൈരാഗ്യം തീർത്തതാണ് എന്നോ അല്ലെങ്കിൽ അത് എന്താണെന്ന് സത്യാവസ്ഥ പോലും ഏറ്റവും മിനിമോ ആ പറഞ്ഞ അതിശേപിച്ച ആ വ്യക്തിയുടെ മറുപടി പോലും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റഗ്രാമിലെ ഇൻബോക്സിൽ വരെ തെറി വിളിക്കുന്ന കുറെ വൃത്തികെട്ടവന്മാർ, അവന്മാർക്ക് ഓരോരുത്തർക്കുമെതിരെ വളരെ കൃത്യമായിട്ട് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണോ? പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ ഒരു 10 ലക്ഷം രൂപ വാങ്ങിയത് കൊടുത്തത്, അതായത് ഏത് സമയത്താണ് അത് സംഘടനയിൽ പോയിട്ട് ചർച്ച ചെയ്ത് തീർത്തതാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം പെപ്പെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ജൂഡ് ഏട്ടന്, അതായത് അരവിന്ദ് ഏട്ടന് പൈസ പിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020. ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കി, ഇതാണ് ബാങ്കിന്റെ സ്റ്റേറ്റ്, ബാങ്കിലെ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. രണ്ടാമത്തത് അഞ്ജലിയുടെ കല്യാണം നടന്നത്, എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? 1 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന തന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ കേട്ടില്ലേ, വളരെ കൃത്യമായിട്ട് 1 വർഷം മുമ്പേ നടന്ന വിഷയമാണ്. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം എന്താ വെച്ചാൽ 2019 പറഞ്ഞു തീർത്തൊരു വിഷയം 2023 വരെ കാത്തിരുന്നിട്ട്, അതായത് ഒരു സക്സസ് ജൂഡ് ആന്റണിക്ക് ഉണ്ടാവുന്നത് വരെ കാത്തു നിന്നിട്ട്, അതായത് പെപ്പയെ വ്യക്തിപരമായിട്ട് വീട്ടുകാരെ ഉൾപ്പെടെ കൂട്ടിയിട്ട് അതിശേപിച്ചതാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂടെ, ഒരു പെങ്ങളെ കല്യാണം എന്നൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് നടത്താറുള്ളത്? ഒന്ന് പെങ്ങളുടെ തന്നെ ക്യാഷ് ഉണ്ടാവും, ഒന്ന് പപ്പയുടെ, മമ്മയുടെ, അതുപോലെ തന്നെ പെപ്പ ആങ്ങളെ ആയിട്ടുള്ള ആളുകളൊക്കെ എല്ലാവരുടെയും ക്യാഷ് എടുത്തിട്ട് വളരെ സന്തോഷത്തോടുകൂടി നടത്തുന്ന ഒരു വിവാഹത്തെയാണ് ഒരു നിലവാരവുമില്ലാതെ ജൂഡ് ആന്റണി വ്യക്തി വൈരാഗ്യം തീർത്തിട്ടുള്ളത്.